ഏറ്റവും പുതിയ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം പുതിയ വാർത്തകൾ തത്സമയം അറിയാൻ ബെൽ ഐക്കണും അമർത്തു മലയാള ഭാഷയ്ക്ക് അഭിമാനമായ എം ഡി വാസുദേവൻ നായരും മലയാള സിനിമയ്ക്ക് അഭിമാനമായ മോഹൻലാലും ഒന്നിക്കുന്ന ആയിരം കോടി മുതൽ മുടക്ക് പ്രതീക്ഷിക്കുന്ന ചലച്ചിത്രം രണ്ടാം നടന്നു കാണാൻ ആഗ്രഹിക്കുന്നത് ലക്ഷക്കണക്കിന് പ്രേക്ഷകരാണ് എന്നാൽ ഈ പ്രോജക്റ്റ് നടക്കരുത് എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി രഹസ്യമായി ചരട് വലിക്കുകയും ചെയ്യുന്നവരുമുണ്ടെന്ന് പുതിയ വെളിപ്പെടുത്തൽ ഈ പ്രോജക്റ്റ് അനൗൺസ് ചെയ്തത് മുതൽ ഇതിനെതിരെ മുട്ടൻ പാര പണിയുന്ന സിനിമാ രംഗത്ത് തന്നെയുള്ളവരുണ്ടെന്ന് സംവിധായകൻ വി എ ശ്രീകുമാർ മേനൻ തന്നെ സമ്മതിക്കുന്നു ദിലീപ് മഞ്ജു വാര്യർ കുടുംബ പ്രശ്നങ്ങളെപ്പോലും ഇതുമായി ബന്ധപ്പെടുത്താൻ ശ്രമിക്കുന്നവരുമുണ്ട് രണ്ടാമൂഴത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരെ മാനസികമായി തകർക്കാനുള്ള ശ്രമവുമുണ്ട് വ്യക്തിവിരോധവും മറ്റുമാണ് ഇത്തരം നീക്കങ്ങൾക്ക് പിന്നിൽ പക്ഷേ ഇതുകൊണ്ടൊന്നും രണ്ടാം രണ്ടാമൂഴത്തെ തടയാനാകില്ലെന്നും സംവിധായകൻ ഉറപ്പിച്ചു പറയുന്നു നാലു വർഷം കാത്തിരുന്നിട്ടും രണ്ടാം മുഴം ചലച്ചിത്രമാകാത്തതിനാൽ തിരക്കഥ തിരികെ ചോദിച്ച് രചയിതാവായ എം ടി വാസുദേവൻ നായർ കേസ് ഫയൽ ചെയ്തതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വാർത്തയായിരുന്നു ഇപ്പോഴത്തെ പ്രതിസന്ധികൾ താൽക്കാലികമാണെന്നും രണ്ടാമൂഴം യാഥാർത്ഥ്യമാവുക തന്നെ ചെയ്യുമെന്നും സംവിധായകൻ വി എ ശ്രീകുമാർ മേനൻ വെളിപ്പെടുത്തി രണ്ടാം മുഴത്തിൽ നായകനാകുന്ന മോഹൻലാലിന് പുറമെ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയരായ നടിയെന്ന് വലിയ നിര തന്നെ ചിത്രത്തിലുണ്ട് പ്രമുഖ വ്യവസായിയായ ബി ആർ ഷെട്ടിയാണ് രണ്ടു ഭാഗങ്ങളായി പുറത്തിറക്കാൻ ഉദ്ദേശിക്കുന്ന രണ്ടാം മൂഴം നിർമ്മിക്കുന്നത് പഞ്ചപാണ്ഡവരിൽ രണ്ടാം മൂഴക്കാരനായ ഭീമസേനനെ നായകനാക്കി ഒരുക്കുന്ന മഹാഭാരത വ്യാഖ്യാനമാണ് രണ്ടാംമൂഴം മലയാളവും ഇംഗ്ലീഷും ഉൾപ്പെടെ അഞ്ചു ഭാഷകളിലാണ് രണ്ടാം മൂഴം ചലച്ചിത്രമാകുന്നത് ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തു